2022 പകുതിയോടെ ജാവയുടെ ഇലക്ട്രിക് ബൈക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യു കെ കമ്പനിയിൽ അതിന്റെ റിസർച്ച് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. റോയൽ എൻഫീൽഡിന്റെ ഒരു ഇലക്ട്രിക് ബൈക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് തമ്മിലായിരിക്കും ഒരു റൈവലറി കാണാൻ സാധിക്കുക. ബജാജ് പൾസർ 250 കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താ യമഹയിലും എം ടിയിലും R15 കണ്ട VVA ടെക്നോളജി ഈ ബജാജിന്റെ വണ്ടികളിലും എനിക്ക് കാണാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ആദ്യമേ ഈ 250 സീരീസിലായിരിക്കും വണ്ടി ആ ഒരു ടെക്നോളജി കൊണ്ടുവരിക എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. VVA ടെക്നോളജിയെ പറ്റി പറയുമ്പോൾ പവറും അതേപോലെ തന്നെ മൈലേജും നല്ല രീതിയിൽ കൂടുതൽ കിട്ടുന്ന ഒരു എന്താ രീതിയാണ് VVA ടെക്നോളജി. ബജാജ് പൾസർ 250F ൽ ഈ ഒരു ഇത് ആദ്യം കാണുകയെന്നും കമ്പനി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ NS 250 ഇത് വരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാവും 250 കാണാനും സാധിക്കുക. കഴിഞ്ഞ ദിവസം സ്പൈ ഷോട്ടിനകത്ത് കണ്ടത് അതേപോലെയായിരുന്നു. ഹോണ്ട അമേസിന് പുതിയൊരു ഫേസ് ലിഫ്റ്റ് എന്തായാലും വരുന്നുണ്ട്. വേറെണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പം 3 വർഷമായിട്ട് ഇപ്പൊ അത് തന്നെയാണ്. അപ്പൊ പുതിയൊരു എന്താ ഫ്രണ്ട് ഗ്രില്ലും അതേപോലെ തന്നെ ഹോണ്ട സിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന പല ഫീച്ചേഴ്സും ഇനി വരാൻ പോകുന്ന അമേസിന്റെ ടോപ്പ് വേരിയന്റിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സൺറൂഫ്, അതേപോലെ പുതിയ ഒരു ഇന്റീരിയർ ഡിസൈനും കാണാൻ സാധിക്കും. പുതിയ കളേഴ്സും അതേപോലെ പുതിയ അലോയ് സ്കീമും ഉണ്ടാവാനും സാധ്യതയുണ്ട്. ടൊയോട്ട കാംറി അതേപോലെ വെൽഫെയറിന്റെ ബാറ്ററി അഥവാ ഹൈബ്രിഡ് വണ്ടികളാണ്. അപ്പൊ സെൽഫ് ചാർജിംഗ് ഹൈബ്രിഡ് വണ്ടികളാണ് ഈ രണ്ട് വണ്ടികളും, ടൊയോട്ട കാംറിയും അതേപോലെ തന്നെ വെൽഫെയറും. അപ്പൊ ഈ വണ്ടികളുടെ ബാറ്ററിയുടെ എന്താ എക്സ്റ്റെൻഡഡ് വാറന്റി 2019 ശേഷം മേടിച്ചിട്ടുള്ള ഈ രണ്ട് വണ്ടികളുടെ ബാറ്ററി വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ 3 വർഷം എന്നുള്ളത് ഇപ്പോൾ 8 വർഷമായിട്ടുണ്ട്. നേരത്തെ 3 വർഷം 1,00,000 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പൊ അത് 8 വർഷം 1.6 കിലോമീറ്റർ എന്ന 1.6 ലക്ഷം കിലോമീറ്റർ എന്ന് ആക്കിയിട്ടുണ്ട്. കൊള്ളാം, നല്ലതാണ്. ഹൈബ്രിഡ് വണ്ടികളാണ് നല്ലതെന്ന് ടൊയോട്ട നേരത്തെ കാണിച്ചു തന്നിരിക്കുകയാണ്. എന്താ ഹൈബ്രിഡിന്റെ ടെക്നോളജിയുടെ ഒരു ഉയർന്നൊരു ഇത് തന്നെയാണ് ടൊയോട്ടയുടെ ഈ രണ്ട് വണ്ടികളും. പിന്നെ ലെക്സസിനകത്തും നമ്മൾ കണ്ടിട്ടുള്ളത് നല്ല കാര്യം തന്നെയാണ് ഹൈബ്രിഡ്. കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് ആയി വീണ്ടും കാണാം. ലൈക്കൊക്കെ ഷെയർ ഒക്കെ ചെയ്യും. എല്ലാവരും അടിച്ചു പൊളിക്കി പൊളിക്കി ചങ്കുകളെ.